Good morning guys, where is up going? Welcome back to another video, Sultans. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് പ്രതീക്ഷിക്കുന്നു, കാരണം എനിക്ക് നല്ലൊരു ദിവസമാണ്. എനിക്ക് നല്ലൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാണ് ഗൈസ്. ഹെയറിൽ ഷാമ്പുട്ടിൻ്റെ ശേഷം ഇതാണ് ഹെയറിൻ്റെ അവസ്ഥ. കിടയില്ല ഗൈസ്, അപ്പം ഞാൻ തൊപ്പിട്ടിട്ടാണ് എല്ലായിടത്തും പോകുന്നത്. ഇന്ന് ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ റൂം ക്ലീൻ ആക്കണം. ഞാൻ കുറേ ദിവസം എൻ്റെ റൂം ക്ലീൻ ആക്കിയിട്ട് അപ്പം ഫുള്ളി മെസ്സാണ്. ബെഡ്ഷീറ്റ് ഇപ്പം ഞാൻ മാറ്റി, കുറേ പരിപാടി ഉണ്ട്. ഇവിടെ ക്ലീൻ ആക്കാനുണ്ട്, ഇവിടെ വൃത്തിയാക്കാനുണ്ട്, മിറർ വൃത്തിയാക്കാനുണ്ട്, മാറാല തട്ടാനുണ്ട്. യാസ്മിലിനെ കൊണ്ട് എന്ത് കഷ്ടമായി. ഇവളിപ്പോ യൂട്യൂബ് തുടങ്ങിയ ശേഷം എന്നും വരും, രാവിലെ തന്നെ ഉണ്ട് റൂമൊക്കെ. ഇന്ന് കണ്ടന്റ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ വീണ്ടും അടുത്ത കണ്ടന്റിന് വേണ്ടി റെഡി ആക്കണം. അസ്മിന്റെ പുതിയ വീഡിയോ സോ എക്സൈറ്റിംഗ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തോ ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പ് ചലഞ്ച് ആയിട്ടുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അതാണ് നമ്മൾ അസ്മിന്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോണത്. ഇതെങ്ങനെ ആവും, എന്താവും എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തൊക്കെ കാട്ടിപ്പൂട്ടാൻ പോണേ ഒന്നും അറിയില്ല. ഞാനും അമലും കൂടി അസ്മിന്റെ അസ്റ്റാൻഡ് ഫേസ് മേക്കപ്പ് ചെയ്യാൻ പോണേ, കണ്ണ് കെട്ടിയിട്ട്. സോ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അസ്മില സുൽത്താനന്റെ ചാനല് പോയിട്ട് വിസിറ്റ് ചെയ്യുക. അസ്മില സുൽത്താന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇതൊക്കെ എന്താ എന്റെ പ്ലാൻ എന്താ കാര്യമോ? ജസ്റ്റ് കണ്ണുമ്മൽ ഇവിടെ ഇരി കൊടുക്കുക, ബ്ലഷ് ഇട്ട് കൊടുക്കുക, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക, ഫൗണ്ടേഷൻ തേച്ച് കൊടുക്കുക, ഒരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഒരാളെ വീഡിയോ എടുക്കാനുള്ള ഡെഡിക്കേഷൻ നോക്കിയാണ്, ബെഡൊക്കെ നീക്കി ഡ്രസ്സൊക്കെ മാറ്റി. അസ്മിലാണ് ടോപ്പ്, നമ്മളെ വീട്ടിലേക്ക് വരാൻ പോണ വീഡിയോഗ്രാഫർ വ്ലോഗർ. അമലിനെ മാറിയല്ല, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ, നമ്മള് ഇതുവരെ പെൺകുട്ടികൾക്ക് അങ്ങനെ മേക്കപ്പ് ഇട്ടെടുത്തിട്ടില്ല. അമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ സ്കൂളില് നോക്കുമ്പോ അമലും ഓന്റെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും മേക്കപ്പ് ഇട്ടെടുത്ത് ശീലായതുകൊണ്ട് ഓനക്ക് വലിയ പ്രശ്നം ഉണ്ടല്ലോ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാൻ. അമലാർക്കാ മേക്കപ്പ്? അസ്ലേ അസ്മിയ. അസ്മിന്റെ ചലഞ്ചിൽ ഓരോ നമ്മൾ മേക്കപ്പ് ഇട്ട്, ഇതാണ് ലാസ്റ്റ് ലുക്ക്. എങ്ങനെ ഇതങ്ങനെ ആയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അസ്മിന്റെ ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. മാത്രല്ല, ഇപ്പൊ ഞങ്ങളെ മുഖത്ത് മേക്കപ്പ് ഇടാൻ പോവാണ് അസ്മി. ഐ എം റിയലി ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അസ്ലാണ് എന്റെ മുഖത്ത് മേക്കപ്പ് ഇടുമ്പോൾ തീർന്ന്. ഗൈസ് അമല എന്താ കണ്ടുപിടിച്ചത്? സ്പ്രേ അടിച്ചുകൊണ്ട് ലൈറ്റർ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ തീ വരും, നമുക്കൊന്നും അറിയാത്തൊരു സംഭവം. ഗൈസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സ് ഫുള്ള് ഗ്രൂപ്പ് ചാറ്റും. ആദ്യം ഒരു രണ്ട് പെൺകുട്ടികൾ വന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. കോമഡി എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാം. ഇവര് ചാറ്റ് തുടങ്ങാണ്. ചാറ്റ് തുടങ്ങുമ്പോ ഫസ്റ്റ് ഓള് എന്താ കമന്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് 13 വയസ്സാണ്, ഇതിൽക്കാനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ട്. അങ്ങനെ പിന്നെ ആ കമന്റിന്റെ അടിയിൽ വേറൊരു കുട്ടി എന്താ പറഞ്ഞാൽ എനിക്കും താല്പര്യം ഉണ്ട് പറഞ്ഞ കമന്റ് ഇട്ട്. ഇത് ആ പേര് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പിന്നെ കമന്റ് ഇട്ട് പിന്നെ അതിൽ ഈ കുട്ടി ചോദിച്ച് നിങ്ങളുടെ സ്ഥലം, ഞാൻ ഇന്ന സ്ഥലം, മറ്റാള് ഞാൻ ഇന്ന സ്ഥലം. അപ്പൊ ഇത് കമന്റ് ബോക്സ് ആണ്, വാട്സപ്പ് ചാറ്റ് അല്ല, കമന്റ് ബോക്സിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഇന്ന സ്ഥലം, ഓക്കെ. അങ്ങനെ പിന്നെ ചാറ്റ് പോയി, എത്ര ക്ലാസ്സിൽ പഠിക്കണം, ഞാൻ ഇത്ര ക്ലാസ്സിൽ, മറ്റാൾ ഇത്ര ക്ലാസ്സിൽ. പിന്നെ അതിന്റെ ശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ ഉമ്മ അപ്പ ആങ്ങളമാര്, ഉമ്മാന്റെ പേരെന്താ ഇത്, അത് ഇങ്ങനെ പറയണേ. ശരിക്കും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റിലേക്ക് കയറിയ മാതിരി. അതൊന്ന്, ഇന്നലെ ആയിട്ട് ഇതേപോലെ തന്നെ വേറൊരു കുട്ടി എന്താണ്ട് കമന്റ് ഇട്ട്, ഐ ആം സിംഗിൾ, ഐ ആം എ ഗേൾ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ട്. ഇതൊക്കെ രസമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ. അങ്ങനെ ആ കമന്റ് ഇട്ട്, ആ കമന്റിന്റെ അടിയിൽ ഞാൻ നോക്കിയപ്പം ഏതൊരു ചെക്കൻ റിപ്ലൈ ആക്കിക്കണ്, ഓക്കെ സിംഗിൾ എവിടുന്നാണെന്ന് അറിഞ്ഞാണ്. പിന്നെ അതിന്റെ ഓരിങ്ങനെ അങ്ങനെ ചാറ്റ് ചെയ്തു, സിംഗിൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന്, നീ എവിടുന്ന, അങ്ങനെ 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 ചാറ്റ് ചെയ്ത് പോയി. ലാസ്റ്റ് ഇതിന്റെ അടിയിൽ വേറെ ആൾക്കാരൊക്കെ വന്നാണ്ട് മെസ്സേജ് അയച്ചിക്കണേ, ആ ഞങ്ങളും കാണുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ യൂട്യൂബിന്റെ കമന്റ് ബോക്സ് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാറ്റ് ബോക്സ് ആ, വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ഇൻസ്റ്റാഗ്രാം ഡി എം ചാറ്റ് മാതിരി അയക്കണേ. എല്ലാരും വന്നാണ്ട് ഫുള്ള് ചാറ്റിങ് എന്നിട്ട് ഞാൻ നോക്കിയപ്പോ 45-50-60 മെസ്സേജുകൾ ഇങ്ങനെ ചാറ്റിങ് ഇങ്ങനെ അടിയിക്ക് കേൾക്കും. സുക്ക എന്ത് ടേസ്റ്റ് ആയ സുർക്ക, ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കൊതി വരണം, ഇപ്പൊ പോയിട്ട് കുടിക്കണം. എന്റെ തൊട്ടിലിങ്ങനെ ഇന്നലത്തെ വീഡിയോ കണ്ടാണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞു പാവണ്ട് പാവണ്ട് അങ്ങനെ ഇതാക്കരുത് എന്നുള്ളത്. പാവാണെന്നുള്ളത് എനിക്കും അറിയാം, ഞാൻ അറിയാതെ ചെയ്യാ, അറിഞ്ഞു ചെയ്തൊന്നും അങ്ങനതല്ലല്ലോ. അല്ല, അറിഞ്ഞു ചെയ്തതാണ്, അറിഞ്ഞു ചെയ്തതാണ്. പക്ഷെ നമ്മളങ്ങനെ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്താണ്ട് ചെയ്തതല്ല സംഭവം, കരയുന്ന് വിചാരിച്ചാണ്ടല്ല നമ്മളത് ചെയ്യണത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞേ ഓയ്ക്ക് നല്ല ഇഷ്ടമായി, സ്പെഷ്യലി ഓൻ്റെ ആ ജെ കെ ജസ് കിട്ടിങ്. വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കഴിഞ്ഞപ്പം കമന്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ വാങ്ങി കൊടുത്തിരുന്നേ, നമുക്ക് മുട്ടായി ഞാൻ വാങ്ങി കൊടുത്തിരുന്നേ, അവരെ കരച്ചിൽ മാറ്റാൻ ഞാൻ പലതും ചെയ്യലുണ്ട്, അങ്ങനെ പലതും ഇവിടെ കെട്ടിപ്പിടിച്ചു കൂട്ടിപ്പിടിച്ചു ഉമ്മച്ചിക്കണ്. ഈ ഞാൻ ചെറുപ്പം മുതലേ തിന്നാത്തൊരു സാധനമാണ് അല്ലോ. എന്താപ്പ നിങ്ങളെ അഹങ്കാരം, നിങ്ങളേ മുന്നേ ഇതേമാതിരി കുറെ വീഡിയോസിലൊക്കെ വന്നായിട്ട് ക്യു എൻ ഒക്കെ ചെയ്തിക്കണേ, അതിന് 200-200,000 ആൾക്കാർ കണ്ടായിരുന്നു നിങ്ങളെ. ഏ എനിക്ക് ചെറുപ്പം മുതൽ
ഞാൻ കാര്യം പറയട്ടെ, 19 വർഷത്തിന്റെ ശേഷം ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അലുവ അങ്ങനെ. ഇന്ന് വരെ ലൈഫിൽ ഞാൻ അലുവ തിന്നിട്ടില്ല, എനിക്ക് ഇഷ്ടമല്ല വെറുപ്പ്. വല്ലായി സത്യം, ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ മുട്ട കണ്ടാണ്ട് ഒരു തുറക്കത്ത് നീറ്റ് എന്നാണ് ഇതെന്താ പപ്സോന്ന്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ എണീച്ചു, 10 o'clock ആകുമ്പോഴത്തെ നമുക്ക് ഷൂട്ട് ഉണ്ട്. അപ്പൊ ഞാൻ അലാറം വെച്ച് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എണീറ്റതാണ്. സാധാരണ നമ്മൾ നീക്കുന്ന ടൈമല്ല കഴിച്ച് ഇത്, നമ്മളെ എണീപ്പിച്ചതാണ്. അപ്പൊ ഷൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഹെയർ റിമൂവൽ സ്പ്രേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മളെ ജിമ്മിൽ പോയിട്ട് അതിന്റെ കുറച്ച് ഷോർട്ടുകളും അതിന്റെ ഷൂട്ട് അതിന്റെ ഒരു കണ്ടന്റ് എടുക്കാനുണ്ട്. So let's go to the gym. എൻ്റെ ജിമ്മിൽ പോവാൻ നമുക്ക് ബാ. ഫിറ്റ്നസ് ടൈംസ്, ചെമ്മാടിലെ ഫിറ്റ്നസ് ടൈംസിലാണ് വർക്കൗട്ട് ചെയ്യാൻ പോലും. അടിപൊളി ജിം, മൾട്ടി സ്പെഷ്യൽ, വുമൻസ് ആൻഡ് ജെൻസ്. ഇതാണ് ജിമ്മ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും, പാട്ട് എടുക്കും. ഇവിടെ ഫോട്ടോ എടുക്കാൻ നമ്മളെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ജിമ്മ്. നമുക്ക് ഇന്നത്തെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ മസിൽസ് കുറച്ച് പമ്പ് ചെയ്യണം. മസിൽസ് കുറച്ച് പമ്പ് ചെയ്താലേ നമുക്ക് ഇന്നത്തെ ഷൂട്ടിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് 10 o'clock വരെ ടൈം ഉണ്ട്, അപ്പോൾ അത്യാവശ്യം ടൈം ഉണ്ട്. സോ ആദ്യം ഞാൻ മസിൽസ് പമ്പ് ചെയ്യുന്നു. ഇത്ര കാലമായിട്ട്, 2 വർഷമായിട്ട് ഇത്ര കാലമായിട്ട് ഞാൻ 60-ഉം 65-ഉം ഇടയിൽനിന്ന് പോയിട്ടില്ല. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യില്ല, ഒന്നെങ്കിൽ 60 ടു മിനിമം, അതല്ലാതെ ഏറ്റവും മാക്സിമം 65. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ 67 ആയി. കുറച്ച് കാലമായിട്ട് എനിക്ക് തീരെ കൺട്രോൾ ഇല്ല, ഞാൻ കൺട്രോൾ ആക്കും 2-3 ദിവസം. പേജ് ഇനി കുളിച്ച് ഫ്രഷായി, ഞങ്ങൾ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, മാരേജ് ഫംഗ്ഷന് പോകാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് ഇന്നത്തെ പ്രൊമോഷൻ എടുത്ത ആ വീഡിയോ ജിമ്മിൽ നിന്ന് എടുത്തത് എഡിറ്റ് ആക്കാനും കൂടി ഉണ്ട്. ഓ ഗായ്സ്, ഐ'm ടയേർഡ്. ഒരു എനിക്കൊരു പേഴ്സണൽ എഡിറ്ററിന് കിട്ടുമോ ആരെങ്കിലും, നല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, അതായത് എൻ്റെ വ്ളോഗുകൾ കണ്ട് അതേപോലെ എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യും. ഗായ്സ്, അസ്ലാക്ക് സ്പെഷ്യൽ ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ്. നമ്മളെ ഏറ്റവും നമ്മളെ തുടക്കം മുതൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫുൾ വീഡിയോസ് ടിവിയിൽ ഇട്ടാണ്ട് കാണുന്നത്. ഞാൻ വീഡിയോ ഇടാതെ നിന്ന് കഴിഞ്ഞാല് പിറ്റേന്ന് ഇന്നലത്തെ വീഡിയോ ഇട്ടാണ്ട് പിന്നെയും കാണുന്നത്. എന്റെ ഏറ്റവും വലിയ സ്മാർട്ട് ബോയ് ഇപ്പൊ ഫുൾ എന്നും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ വേറെ സീനൊന്നുമില്ല, നമ്മള് ഏറ്റവും നമ്മളെ ബെസ്റ്റ് സപ്പോർട്ടറാണ്. എന്റെ ഫാമിലിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അടി. നമ്മളെ വീട്ടില് ഫുൾ യൂട്യൂബേഴ്സ് തിരിയാൻ കഴിഞ്ഞ യൂട്യൂബേഴ്സ്, മെയിൻ യൂട്യൂബർ എത്ര വ്യൂസ് ആയി? 17K. ഫസ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ. സങ്കടമാണ് ഗൈസ്, ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടിരിക്കണരും. പിന്നെ അമൽ, ഞാൻ തുടങ്ങി അമൽ പുതിയ വ്ളോഗ് ചാനൽ ഉണ്ട്, പുതിയ വ്ളോഗ് ഞാൻ എപ്പോഴും പറയുമ്പോ പറഞ്ഞു ലിജപ്പോഴും ഞാൻ പറയുമ്പോ പറഞ്ഞു പുതിയ വ്ളോഗിങ് ചാനൽ അമൽ സുൽത്താൻ എന്നാണ് വ്ളോഗിങ് ചാനൽ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഇടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോസ് ഇടില്ലെന്ന് നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അഹില് സ്കൂളിൽ പോയാണ്ട് ഫുള്ള് പറഞ്ഞേക്കണേ ഞാൻ അഞ്ജലിന്റെ അനിയനാണെന്നുള്ളത്. പക്ഷെ ഓന്റെ ഫ്രണ്ട്സ് വിചാരിക്കണം ഓനെ പറ്റിക്കണ് അഞ്ജലിന്റെ അനിയനെ എല്ലാന്നുള്ളത്. ഞാൻ പോവില്ല, ഞാൻ ഞാനില്ല മീറ്റിങ്ങിന്. ഓ സ്കൂളിൽ പോയി പറഞ്ഞു ഞാൻ അഞ്ചിന്റെ അനിയനാണ്, ഞാൻ ഇല്ല പോവില്ല. എല്ലാരും പോയിട്ട് സജസ്റ്റ് ചെയ്യുക അമലുവിന്റെ കണ്ടന്റ് എന്താണ് വേണ്ടത് എന്നുള്ളത്. നമ്മളിവിടെ നാട്ടില് കുറച്ച് പ്രേതശല്യം, വീടുകളിൽ നിന്ന് ആൾക്കാര് പിന്നെയും പിന്നെയും കുടി മാറുന്നു. എന്തൊക്കെ കുടി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട് മാറുക, എന്തൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസങ്ങൾ. പിന്നെ ഇത് അമ്പലപ്പറമ്പാണ്, ഇവിടെ ആദ്യം ഒരു സ്കൂളുണ്ട്, ഇനി നഴ്സറി സ്കൂള്. ആ സ്കൂളിലത്തെ കുട്ടികൾ എന്തൊക്കെ കണ്ടാണ്ട് പേടിച്ചാണ്ട് അതൊന്നറിയില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയി നിന്ന് ഇതൊക്കെ ഇല്ലാൻ തെളിയിക്കാണ്. പിന്നെ അന്ന് മുതലാണ് അവിടെ വർക്ക്ഷോപ്പ് ഇട്ടത്, അന്ന് മുതലാണ് യൂട്യൂബ് തുടങ്ങിയത്. ഇന്നത്തെ നമ്മളെ ചലഞ്ച്, ആരാണ് ചാവി എടുത്തോണ്ട് വാതിൽ തുറക്കാൻ പോകുന്നത്?
ഞാൻ മാത്രമേ ചെയ്യാൻ പാടില്ല, എനിക്കൊന്നും ചെയ്യാനുള്ള. ഗൈസ്, നമ്മള് ഇപ്പൊ നേരെ യൂട്യൂബില് ലൈവ് പോയി. അപ്പൊ യൂട്യൂബില് ലൈവ് പോയ ടൈമില് നമ്മള് നോക്കിയപ്പോ അമലുവിന്റെ ചാനൽ, നമ്മള് ലൈവ് പോകുന്ന ടൈമില് പക്ക അടിപൊളി ലൈവ് ആയിരുന്നു. അടിപൊളി ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ലെവല് ലൈവ് ആയിരുന്നു. ഫുൾ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ആൾക്കാരോട് ഒക്കെ കുറെ സംസാരിച്ച് വൈബ് ലൈവ്. അപ്പൊ ഈ ലൈവ് പോണിന്റെ തുടക്കത്തില് നമ്മള് അമലുവിന്റെ ചാനലിന് വെറും 13 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. ഞാൻ ഇപ്പൊ എന്താ പറയുന്നത് വെച്ചാല് സുൽത്താനിയൻസ് ഫാമിലി നിങ്ങളുടെ പവർ കാണിച്ചു. ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കി ഗൈസ്, 166 സബ്സ്ക്രൈബേഴ്സ് ആഫ്റ്റർ എ ലൈവ്. ലൈവിൽ വന്നിട്ട് പറഞ്ഞതാണ് അമൽ സുൽത്താനെ സബ്സ്ക്രൈബ് ചെയ്തതിന് 166 ആൾക്കാർ, സ്പോട്ടിൽ 166 ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, സുൽത്താനിയൻസ് ഫാമിലി പവർഫുൾ ഗൈസ്. എന്ത് പവറാണ് നിങ്ങൾ കാണിക്കണോ ഗൈസ്? ഇതേ പവറിൽ നമ്മൾ വീണ്ടും വളർന്നോണ്ടിരിക്കുകയാണ്. ഞമ്മള് ഞമ്മളെ ചാനലില് പുതിയ മെമ്പർഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതായത് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മള് സബ്സ്ക്രൈബിന്റെ ബട്ടന്റെ സൈഡിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. എന്റെ ചാനൽ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ സൈഡിൽ ജോയിൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടൺ നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 29 രൂപ കൊടുത്തിട്ട് ഒരു മെമ്പർഷിപ്പും അതേപോലെ 89 രൂപ കൊടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ വീക്കിലി അല്ലെങ്കിൽ ഇടക്ക് മെമ്പേഴ്സുള്ളി ലൈവ് വരും. അതായത് ഇത് എടുത്തവരെ മാത്രം ഒപ്പം നമ്മളൊരു ലൈവ് ചെയ്യും. അതിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. എന്ത് ചോദിച്ചാലും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ മറ്റേ ലൈവിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വെക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ ആർക്കാ റിപ്ലൈ കൊടുക്കേണ്ടി എങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ടി. അപ്പൊ മെമ്പറുള്ളി ലൈവ് വരുമ്പം അതില് കുറച്ച് ആൾക്കാർ മാത്രമായതുകൊണ്ട്, കുറച്ച് സുൽത്താനിയൻസ് മാത്രമായതുകൊണ്ട് അവർക്ക് എനിക്ക് സ്പെസിഫൈഡ് ആയിട്ട് റിപ്ലൈ കൊടുക്കാവുന്നതാണ്. മാത്രമല്ല എന്റെ വീഡിയോസ് പോസ്റ്റ് ആവുന്നതിന്റെ കുറച്ച് നേരം മുന്നേ തന്നെ മെമ്പേഴ്സിന് കാണാൻ തുടങ്ങും, അവർക്ക് കുറച്ച് നേരത്തെ കാണാം, പിന്നെയാണ് നമ്മൾ ഒറിജിനൽ വ്യൂവേഴ്സിന് പബ്ലിക് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഷോർട്ട് ഔട്ട് ആയാലും കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് 29 rupees ഉള്ളൂ, ആകെ 30 rupees ഉള്ളൂ ജോയിൻ ചെയ്യാൻ. ബട്ട് ഗൈസ്, ഈ മെമ്പേഴ്സിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഫോണിലും വരുന്നില്ല. അതായത് ചില യൂട്യൂബിന്റെ ഓൾഡർ വേർഷൻസിനാണോ അതോ എന്തിനാണോ എനിക്കല്ല, പക്ഷെ ചില യൂട്യൂബിന്റെ വേർഷനിൽ ഫോണിൽ കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ജോയിൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ തുറന്നിട്ട് റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നെക്കിയിട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചിലവർക്ക് ആ ഓപ്ഷൻ വന്നിട്ടില്ല, പക്ഷെ ഇൻഷാല്ലാ സൂൺ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്, ആൻഡ് വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.